ചട്ടിച്ചോറ് മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഇന്നും അതിലെ ചട്ടിച്ചോറാണെന്ന് ഞാൻ പ്രതീക്ഷയില്ല. എനിക്ക് കപ്പയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. എത്തിയത് നമ്മുടെ ശാസ്തമംഗലയിലെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിലെ പൈപ്പിനോട് ജംഗ്ഷനിലാണ് ഇപ്പൊ വിഷ്ണു എന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടെത്തിയത്. അപ്പൊ ഇവിടെയാണ് കലക്കാച്ചി എന്നാണ് കേട്ടോ ആ ഷോപ്പിന്റെ പേര്. ഭയങ്കര ഫേമസ് ആണ്, നല്ല കിടിലൻ ചട്ടിച്ചോറ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ അവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് നോക്കാം. ചട്ടിച്ചോറ് മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഇന്നും അതിലെ ചട്ടിച്ചോറാണെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഇതിലിപ്പോ എല്ലാ കറികളും ഉണ്ട്. നമ്മള് കപ്പയുണ്ട്, മറ്റേ നമ്മുടെ മുട്ട ഓംലറ്റ് ഉണ്ട്, പയറുതോരനുണ്ട്. ഇതെന്നാന്ന് ഈ ഫിഷ് പാരയാണെന്ന് തോന്നുന്നു, പാര ഫ്രൈ ഉണ്ട്, മീൻകറി ഉണ്ട്. അവിയല്, അച്ചാറ്, മുളകുണ്ട്, മറ്റേ വറ്റൽ മുളകില്ല മുളകുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, അവിയല്, പിന്നെ എന്തോ ഫിഷ് വേറെ ഫ്രൈ ഞങ്ങൾ മേടിച്ചു, അയല മേടിച്ചു, ചൂരയാണ്. എനിക്ക് കപ്പയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കപ്പയും മീകറിയും ചട്ടിയുടെ ചട്ടിയിൽ കഴിക്കുമ്പോഴൊരു രസം എന്താണെന്ന് അറിയാമേ, നമ്മളെല്ലാത്തിൻ്റെ ഫ്ലേവറും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. അതിൻ്റെ എല്ലാ കറിയും കൂടെ ഞാൻ ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് കഴിക്കാൻ പോവാമേ. വിഷ്ണു ഓൾറെഡി സ്റ്റാർട്ടഡ്. ായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ബിക്കോസ് കഴിഞ്ഞ ഞാൻ എവിടെയൊക്കെ പോയിട്ടുള്ള ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ല ചട്ടിച്ചോറ് കിട്ടുന്ന കാര്യം വിഷ്ണു ആണ് എന്നോട് പറഞ്ഞത്. സൂപ്പർ ആയിരുന്നു. ഞാനിപ്പോ കാർത്തികയോട്, കാർത്തികയാണ് ഇവർ കോൾ ഉണ്ടാവുക. കാർത്തിക വലിയ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന ലീവ് എടുത്തിട്ട് ഞാൻ പറയില്ല. സോ കിടിലായിരുന്നു കേട്ടോ, കാര്യം ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇവിടെ വന്നപ്പം ഒരു വിമൺ ഓൺട്രപ്രണറെ കാണുക എന്ന് പറയുന്നില്ലേ, ഒരു 15 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ, ഫുൾ തിരക്ക, ഒരു മിനിറ്റ് പോലെ ഇടയില്ലാതെ ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച് കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, മനസ്സിൽ തട്ടി പറയുന്നതാണ്. കിടിലൻ ലഞ്ചാണ്, പഴങ്കഞ്ഞിയുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഊണുണ്ട്,
ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങിച്ചു അമ്മയ്ക്ക്. ചട്ടിച്ചോറാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത തവണ കാണാം, ക്യാമറ ഒന്നും ഇല്ലാണ്ട്. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞ ഇവിടെ വന്നിട്ട് ഞാൻ കാർത്തികയെ കാണുക, കാരണം ഒരു പെൺകുട്ടി ഇതെല്ലാം കൂടെ ചെയ്യുന്നതാണിപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അതുകൊണ്ടാണ് കാർത്തികയും കൂടെ കാണിച്ച്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ വളരെ എക്കണോമിക്കലാണ് കേട്ടോ. ഇപ്പൊ സാധാരണ നമുക്കൊരു കയ്യിൽ ഒരു 200 രൂപ ഉണ്ടെങ്കിലും നല്ല വിശാലായിട്ടല്ലേ വിഷ്ണു, മീൻകറി, ഫിഷ് ഫ്രൈ, ഓംലെറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ ലഞ്ച് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയപ്പം പഴങ്ങെണ്ണിക്ക് 100 രൂപയുടെ, ഊണിന് 50 രൂപയുള്ളൂ. ഇവിടുത്തെ ഊണെന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് 50 രൂപയും കണ്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ ബോർഡും കൂടെ ഒന്ന് ഇട്ടേക്കാം കേട്ടോ. വടകളൊക്കെ 5 രൂപയുള്ളൂ, ചായ 5 രൂപയുള്ളൂ. ഇപ്പൊ ട്രിവാൻഡ്രം ഉണ്ട്, ഊണല്ല, പൈപ്പിംഗ് ബോർഡാണ്. ശാസ്തമംഗലത്തിൽ നിന്ന് വരികയാണെങ്കിലും പേരൂർക്കട ഊളമ്പാറയിൽ നിന്ന് വരികയാണെങ്കിലും അടിപൊളിയാണ്, പെട്ടെന്ന് എത്താൻ പറ്റും. എല്ലാരും വരണം കേട്ടോ ട്രിവാൻഡ്രത്തിന്. ഇനി കൊച്ചായിട്ട് എനിക്ക് ചായയൊക്കെ മേടിച്ചു തന്നെ. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്രീ ഡേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വരാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.